ഇന്ത്യയിലെ ആദ്യത്തെ പാക് ക്രാഫ്റ്റിംഗ് പരിശീലന കേന്ദ്രം കോടഞ്ചേരിയിലെ ഇന്റർനാഷണൽ കയാക്കിംഗ് സെന്ററിൽ ആരംഭിച്ചു. കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി നിർവഹിച്ചു. ഇന്ത്യയിലെ സാഹസിക കായിക വിനോദങ്ങളുടെ വികസനത്തിൽ രാജ്യത്തെ ആദ്യ പാക് ക്രാഫ്റ്റിംഗ് പരിശീലന കേന്ദ്രമാണ് കോടഞ്ചേരിയിലുള്ള ഇന്റർനാഷണൽ കയാക്കിംഗ് സെന്ററിൽ വെച്ച് പാക് ക്രാഫ്റ്റ് നൽകിക്കൊണ്ട് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് പ്രസിഡന്റ് ചാലിപ്പുഴയിലൂടെ റാഫ്റ്റിംഗ് ചെയ്ത് അനുഭവവും പങ്കുവച്ചു. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. മുൻപ് ഞാൻ അല്ല കയാക്കിൽ ചെയ്തിട്ടുണ്ട്. ഈ പാക്ക് റാഫ്റ്റിൽ കയറുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. തുടക്കക്കാരായ ആളുകൾക്ക് ഈ റാഫ്റ്റിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ത്യയിൽ ഇവിടെ മാത്രമാണ് ഇത്തരത്തിലുള്ള പാക്ക് റാഫ്റ്റുകൾ നമുക്കിപ്പോൾ സൗകര്യം ലഭ്യമായിട്ടുള്ളത്. ഈ അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ഹബ്ബായിട്ടുള്ള ഈ പുലിക്കയത്തേക്ക് വരുവാനും ഇത് എക്സ്പീരിയൻസ് ചെയ്യുവാനും എല്ലാ ചെറുപ്പക്കാരെയും സ്വാഗതം ചെയ്യുകയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവലിൻ്റെ സ്ഥിരം വേദിയായി ഇതിനകം തന്നെ പുലിക്കയം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കേരള ടൂറിസം വകുപ്പും അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ചേർന്ന് നടത്തുന്ന ഈ സംരംഭം ജെല്ലി ഫിഷ് വാട്ടർ സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡാണ് നിയന്ത്രിക്കുന്നത്. വിദഗ്ധരായ ഇൻസ്ട്രക്ടർമാരുടെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ സുരക്ഷാ കായാക്കർമാരുടെ സഹായത്തോടെ തൽപരരായ ആർക്കും പാക്ക് ക്രാഫ്റ്റിംഗ് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ പാക്ക് ക്രാഫ്റ്റിംഗ് സെന്റർ കോടഞ്ചേരി ഇന്റർനാഷണൽ കയാക്കിംഗ് സെന്ററിൽ ആരംഭിച്ചിരിക്കുകയാണ്. ജെല്ലി ഫിഷ് വാട്ടർ സ്പോർട്സ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പാക്ക് ക്രാഫ്റ്റിംഗ് സെന്ററിന്റെ തുടക്കക്കാർ. ഇപ്പം പുതുതായിട്ട് വൈറ്റ് വാട്ടർ കയാക്കിങ്ങിൽ പുതിയൊരു വാട്ടർ സ്പോർട്സ്, അതുമായിട്ട് സിമിലറായ സെയിം അല്ലെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമുള്ള ഒരു വാട്ടർ സ്പോർട്സ് ആണ് പാക്ക് ക്രാഫ്റ്റ്. കമ്പയർ ടു വൈറ്റ് വാട്ടർ കയാക്കിംഗ് ഇത് വളരെ എളുപ്പമാണ്. പാക്ക് ക്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കത് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന റാഫ്റ്റാണ്, വളരെ സിമ്പിളാണ്. 14 വയസ്സോട്ട് മേലോട്ടുള്ള എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. പാക്ക് ക്രാഫ്റ്റുകളുടെ ഒതുക്കമുള്ളതും ഭാരം കുറഞ്ഞതുമായ രൂപകൽപ്പനയും സൗകര്യവും കാരണം ഇന്ത്യയിൽ വലിയ ജനപ്രീതി നേടുന്നതായും ഇവർ അവകാശപ്പെട്ടു. പാക്ക് ക്രാഫ്റ്റിംഗ് പരിശീലിപ്പിക്കുന്നതിനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും കൊച്ചിയിൽ നിന്നും സ്കൂബ ഡൈവേഴ്സ് ടീമും പുലിക്കയത്തെത്തിയിരുന്നു. പരിശീലനത്തിന് ശേഷം അവരും അനുഭവം പങ്കുവച്ചു. ഞങ്ങളെല്ലാവരും കൊച്ചിക്കാരാണ്. അപ്പോൾ അക്ഷയുടെ ഒരു കോള് ഞങ്ങൾക്ക് വരികയാണ് ഉണ്ടായത്. ഇവിടെ വന്നിട്ട് നമുക്കൊരു പാക്ക് ക്രാഫ്റ്റ് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട്, അപ്പോഴൊന്നും ഞാൻ അത്ര ഒരു എക്സൈറ്റഡ് ആയിരുന്നില്ല. ബട്ട് ഇവിടെ വന്നിട്ട് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ബ്യൂട്ടി കണ്ടപ്പോൾ എന്താ പറയുക, അതിലൂടെ നമ്മൾ ഈ ആക്ടിവിറ്റിയും കൂടി ചെയ്തപ്പോൾ വളരെ അധികം വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സാഹസിക വിനോദസഞ്ചാരത്തിന്റെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ലക്ഷ്യസ്ഥാനമായി കേരളത്തെ ഉയർത്തുന്നതിന് പാക്ക് ക്രാഫ്റ്റിംഗിന്റെ പ്രാധാന്യം വലുതാണ്. അതുപോലെ ആഭ്യന്തര അന്തർദേശീയ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ പാക്ക് ക്രാഫ്റ്റിംഗ് സഹായകരമാവുമെന്ന പ്രതീക്ഷയിലാണ് ടൂറിസം വകുപ്പ്. ക്യാമറമാൻ റഫീഖ് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.